ബിഗ് ബോസ് മലയാളം സീസൺ 5 ജേതാവ് അഖിൽ മാരാർക്കെതിരെ വലിയ വിമർശനവുമായിട്ടാണ് സാമൂഹ്യ പ്രവർത്തകനായ ദിനുവയിൽ എത്തിയിരിക്കുന്നത്. അഖിൽ മാരാരുടെ പേരിലെ ജാതിയും അതേ തുടർന്നുണ്ടായ മാധ്യമ ചർച്ചകളുടെയും മറുപടിയുടെയും പശ്ചാത്തലത്തിലാണ് ദിനുവെയിലിൻ്റെ പ്രതികരണം. ദളിതരുടെ കോളനിയിൽ ജീവിച്ച വ്യക്തിയാണ് താനെന്ന് പറഞ്ഞാണ് ജാതി വിമർശനങ്ങളെ അഖിൽ നേരിടുന്നത്. ഈ അഖിൽമാരാരുടെ വാദങ്ങളെയാണ് ദിനു ചോദ്യം ചെയ്യുന്നത്. അഖിൽമാരാർ തൻ്റെ പേരിലെ ജാതി സംബന്ധിച്ച രാഷ്ട്രീയ വിമർശനങ്ങളെ നേരിടുന്നത് അയാൾക്ക് ദളിതരുടെ കോളനിയിൽ ഒരു വീടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. പലരും ജാതി സംബന്ധിച്ച പ്രിവിലേജ് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നേരിടുവാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ക്യാപ്സൂളുകളിൽ ഒന്നാണ് അഖിൽമാരാർ ഉപയോഗിച്ചിട്ടുള്ളത്. അഖിൽ ഒരു മാരാർ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടല്ല കോളനിയിൽ ജീവിക്കേണ്ടി വന്നത്. എന്നാൽ അഖിലിനൊപ്പം ഉണ്ടായ മറ്റ് വീടുകളിലുള്ളവർ പട്ടികജാതിക്കാർ ആയതുകൊണ്ടാണ് അവർ ആ കോളനിയിൽ ജീവിക്കേണ്ടി വന്നത്. ദളിതർ ജീവിക്കുന്നിടത്ത് ദളിതനല്ലാത്ത ജാതിയിൽപ്പെട്ടവർക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നതിന് കാരണം ദളിതർ ഒരു സമുദായം എന്ന നിലയിൽ സഹജീവികളെയും സ്നേഹിക്കുന്നത് കൊണ്ട് ആണ് എന്നാണ് ദിനു പറയുന്നത്. അവർ തങ്ങളുടെ അയൽക്കാരെ ജാതി നോക്കാതെ സ്നേഹിക്കുന്നവരാണ്. ഉയർന്ന ജാതിയിൽ അല്ലെങ്കിൽ സമുദായത്തിൽ അവർ പാർക്കുന്ന ഇടങ്ങളിൽ ദളിതർ വിവേചനം നേരിടുന്നത് ഒരു സമുദായം എന്ന നിലയിൽ സവർണ സമുദായങ്ങൾ പരസ്പര വിദ്വേഷത്തോടെയും തൊട്ടുകൂടായ്മയും അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ടതിനാലാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കൽപ്പാത്തിയുടെ തെരുവുകളിൽ നടക്കാൻ വേണ്ടി ഈഴവർ മുതൽ അങ്ങോട്ടുള്ള ജാതികൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമരം ചെയ്യേണ്ടി വന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ദളിതരുടെ കോളനിയിൽ സവർണർക്ക് വീടുണ്ടോ എന്നതല്ല, ദളിതർക്ക് അഗ്രഹാരങ്ങളിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നതാണ് ജാതി വിവേചനം സംബന്ധിച്ച അളവുകോൽ. ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴയിൽ ദളിത് സ്ത്രീ ആയ ചിത്ര വീട് വെക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയൽവാസികൾ ഇവിടെ കോളനിയാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അഖിലിന് താമസിക്കേണ്ടി വന്ന കോളനി പോലെ 40,000 കോളനികളിൽ ദളിത് സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് ജീവിക്കുന്നത്. അവർ എങ്ങനെ കോളനി വൽക്കരിക്കപ്പെട്ടു എന്നതും അഖിൽ പരിശോധിക്കേണ്ടതാണ്. ഒരു സമുദായം എന്ന നിലയിൽ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എത്ര പേർ സമുദായ കോളനികളിൽ ജീവിക്കേണ്ടി വരുന്നു എന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ദിനു പറയുന്നത്. അഖിൽമാരാരെ പോലുള്ള വ്യക്തികൾ പ്രയത്നിക്കേണ്ടത് സ്വന്തം സമുദായങ്ങളിൽ പരസ്പരം സഹജീവി സ്നേഹം വളർത്തുന്നതിലാണ്. നൂറ്റാണ്ടുകളുടെ ജാതിബോധം പേർന്ന സവർണ സമുദായത്തിലെ അംഗങ്ങളെ നവീകരിക്കുവാൻ അഖിലിനൊപ്പം ഞാനും ഉണ്ടാകും എന്ന് ദിനു പറയുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.